ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഇന്ന് നമ്മളൊരു ചങ്ങാടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഈ ഒരു വാഴ വെച്ചിട്ടാണ് നമ്മൾ ഈ ചങ്ങാടം പണിയാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മുടെ കൂട്ടുകാർ അതിന്റെ പണിയിലാണ്. അപ്പൊ ഈ ഒരു ചങ്ങാടം വെച്ചിട്ട് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ അതെന്താന്നുള്ളത് വഴിയെ പറയാം. ആദ്യം നമുക്ക് ഈ ചങ്ങാടത്തിന്റെ പണി ഒന്ന് തീർക്കാം. അപ്പൊ ആദ്യം നമ്മൾ കൊടുന്നിട്ടിട്ടുള്ള ഈ വാഴ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതിനെ വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാട്ടോ. അപ്പൊ നമ്മള് ഇതൊക്കെ ഒരേ നീളത്തിലാക്കിയെടുക്കുകയാണ്. ഇതിൽ അളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ചു മാറ്റിയാണ്. അപ്പൊ എല്ലാം അതേപോലെ ആക്കിയെടുക്കാറ്. അതെ, വെള്ളത്തിന്റെ അടുത്താഴ്ച ഒഴുകി ഇവിടെ നടക്കുക. അപ്പൊ നമ്മുടെ വാഴയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഈ വാഴകളൊക്കെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിട്ട് നമുക്കൊരു മൂന്ന് കമ്പ് തുക്കടെ അടിച്ചു കയറ്റണം കേട്ടോ. ഇങ്ങനെ ക്രോസിന് നമുക്കിത് കയറ്റിയിടാം. അപ്പൊ ഇതാ ഇതുപോലെ ഇത് കോർത്തെടുക്കാം. അപ്പൊ മൊത്തം ഒരു ആറ് വാഴ ഉണ്ട് കേട്ടോ. ആ ആറ് വാഴ മൊത്തം നമുക്കിത് ഈ കമ്പ് ഉപയോഗിച്ചിട്ട് കോർത്ത് വെക്കാം. അടിച്ചോ. വൈശാട്ട വെള്ളത്തിലിറങ്ങിയിരിക്കുന്നു. ഞാൻ ഒറ്റടിക്കാണ്ട് മറ്റേ സീനിട്ടാലോ. ഒറ്റടിക്ക അപ്പുറത്തെത്തണ മാസാവൂട്ടോ. ട്രൗസർ ഒന്ന് ട്രൗസർ കേട്ടാ. നമ്മളിത് അടിക്കാൻ പോവാണ്. നേരെ കൊള്ളില്ലേ. അപ്പൊ നമ്മുടെ വാഴയിൽ കമ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചിട്ടുള്ള കമ്പ് നമുക്ക് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തിൽ ഒന്ന് കെട്ടി കൊടുക്കാട്ടോ. അല്ലെങ്കിൽ ഈ വാഴ നമ്മൾ വെള്ളത്തിൽ പോകുമ്പോ ഊരി പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെങ്ങാട് എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തേക്ക് ഇറക്കി നോക്കിയാ കേട്ടോ. ഇത് താഴും അതോ പൊങ്ങി കിടക്കോ എന്നൊക്കെ പറയാം. തള്ളിക്കൂലോ. മുങ്ങി പോയിട്ട് ഇതുകൊണ്ട് അതുവരെ മുങ്ങാൻ പറ്റും പറഞ്ഞ റിസ്ക്കാണ്. അപ്പൊ അതെന്താ ചെയ്യാൻ. നമുക്ക് കുറച്ച് വാഴയും കൂടി ഇതിന്റെ മേലെ വെച്ചിട്ട് ഡബിൾ ആക്കേണ്ടി വരും. അതെ, നമുക്ക് എന്തായാലും കരയ്ക്ക് അടുപ്പിക്കേണ്ടി വരും അല്ലേ. ഇത് വിളക്കേണ്ട. അപ്പൊ നമ്മുടെ ചെങ്ങാടം താന്നു പോവാണ് കേട്ടോ. ഒരാള് കേറുമ്പോ തന്നെ സംഭവം താന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്കിതിൽ കുറച്ചും കൂടി വാഴ കൊടുന്ന് കെട്ടി വെച്ച് നോക്കി വെക്കാം.
ഇത് കുറച്ച് കാണുള്ളതാ ഇവിടെ ഇങ്ങോട്ട് ഇനി ആകട്ടെ എടാ ഇത് ഈ തലയില്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു ചെങ്ങാടത്തിൽ നമ്മൾ രണ്ടാമത്തെ ലെയറും വാഴ വെച്ചിട്ട് കയറുകൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് കയറി നോക്കാട്ടോ, അത് താഴെ ഇല്ലെന്ന് ഇനി അറിയാം. നേരത്തെ എന്തായാലും താഴ്ന്നല്ലോ. അപ്പൊ ഞാൻ തന്നെയാണ് ഇതിൽ കയറാൻ പോണത്. വിട്ടടാ എങ്ങനെയാണ്. അപ്പൊ അപ്പൊ ഇത് പൊങ്ങി നിക്കണൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ലെവലില് നമ്മൾ ഇരിക്കണം. വല്ലാതെ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം താഴുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ചെങ്ങാടം വെച്ചിട്ട് ഇവിടെ അടുത്തൊരു ചേര ഉണ്ട് കേട്ടോ. ആ ചേര വരെ നമ്മളിത് ഇത് വെച്ച് തുഴഞ്ഞു പോണെന്നായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇത് ഏതുവരെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ മുങ്ങി പോകും. അപ്പൊ നമുക്ക് ഇത് ഏതുവരെ പോകാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കിയാ. ഇതൊന്ന് കൊണ്ടുപോയി നോക്കി നോക്കാം. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങാണ് കേട്ടോ. ഇതപ്പൊ ഇനിയും മടക്കണ തന്നെയാണ് നമ്മുടെ പങ്കായ. അറബിക്കടലിൽ എത്തും തോന്നില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ തിരിവിര്. ഈ തുഴയിലിന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. 50 സെറ്റപ്പ് യാത്ര കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് വന്നിട്ട് കേട്ടോ, ഒരു മരം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിന്റെ അടിയിലൂടെ വേണം നമ്മള് പോവാൻ. ഈ ഒരു മരത്തിന്റെ അടിയിലൂടെ വേണം നമ്മള് പോവാൻ. ഇനി പാമ്പുണ്ടാവുമെന്നാണ് സംശയം. കുറെ വേസ്റ്റൊക്കെ വന്ന അടിഞ്ഞുണ്ട് അതിന്റെ അടിയിൽ. ഈന്താൻ പഠിക്കുമ്പോ നമ്മള് വാഴ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാ. മരത്തിന്റെ അടിയിൽ നല്ല ആഴുണ്ട് കേട്ടോ, നമ്മള് വിചാരിച്ച പോലെ അല്ല. അപ്പൊ ഒരു നിഗൂഢ അവസ്ഥ കേട്ടോ അതിന്റെ ഉള്ളില്, ഈ മരം ചെരിഞ്ഞ് കിടക്കണ മരത്തിന്റെ ഉള്ളില്. ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പാമ്പ് എന്തേലും വരണേന്റെ മുമ്പ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാട്ടോ. എന്തായാലും തുഴഞ്ഞു കുടുങ്ങി. ഈ വെള്ളം കളിക്കാരെ സംഭവിക്കണം കേട്ടോ, അവർക്ക് കൊടുക്കാത്ത എനർജിയെ. ചിലടാ ഇത് നല്ല രസമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെറിയ കുട്ടികളൊന്നും ഇത് അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാനിതിപ്പോ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യണത്. നമ്മള് മുങ്ങിപ്പോയാൽ രക്ഷിക്കാൻ വേണ്ടിട്ട് നീന്താറിയണ ഒരാള് മുകളിൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ചെയ്യാച്ച മാതാപിതാക്കളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നീന്താനൊക്കെ പഠിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇട്ടിട്ട് ചെയ്യണത് നല്ലതാണ് കേട്ടോ. ഞാനൊക്കെ നീന്താൻ എന്തിലാണ് പഠിച്ചത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട്. കൊച്ചിയൊക്കെ നമ്മളെ കണ്ട് പേടിച്ചു കേട്ടോ, എന്തോ വരുന്നത് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട്. കൊച്ചിയെ പരിചയമില്ലാത്തൊരു സാധനം വരുന്നത്. ഈയൊരു സ്ഥലത്ത് ഇതിവിടെ ആഴം കമ്മിയായോണ്ട് നമുക്ക് കേറിയിരുന്ന് കഴിഞ്ഞാൽ അത് തുഴയാൻ പറ്റണില്ല കേട്ടോ. ഇതിന്റെ അടി മുട്ടുണ്ട്. അപ്പൊ നമുക്കിത് വലിച്ചു കൊണ്ടവാ ആഴമുള്ള സ്ഥലത്ത് നിന്ന് തുഴയാം. അയ്യോ ആ ഇങ്ങനെയും പോവാട്ടോ, നല്ല രസമുണ്ട്. വേറൊരു എക്സ്പീരിയൻസ് അല്ലേ, വേറൊരു എക്സ്പീരിയൻസ്. നമ്മളിത് ആദ്യമായിട്ടാണ് തുടങ്ങിയിലേക്ക്. അതോ എന്താ പൊന്താത്ത് പിന്നെ അടിയിൽ മുട്ടീനോ അന്നെ. അതെ നമ്മക്ക് കുഴിയുടെ അടുത്ത് നോ. അതെ കുഴിയുടെ അടുത്ത് നോക്കാം. എന്നെ പോലുള്ള വെയിറ്റ്ലെസ് ആയിട്ട് ആൾക്കാർക്ക് ഒരു 40-45 അല്ലേ, അത്ര വെയിറ്റുള്ളൂ. അപ്പൊ നമ്മൾ തുഴഞ്ഞു വന്നപ്പോ നമുക്ക് തോട്ടുന്നത് അതുപോലെ ഒരു കുപ്പി ഇടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് പോണ പോക്കിലൊക്കെ നമുക്ക് ഇതുപോലുള്ള കുപ്പികളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു കുപ്പി കളയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല, നമുക്കിത് ശേഖരിച്ചു വെക്കാം കേട്ടോ. നമ്മുടെ വല്ല അടുത്ത ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കാം.
അപ്പൊ നമുക്കിത് രണ്ട് കുപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു കവറിലാക്കിട്ട് ഇതിന്റെ ഒരു സൈഡില് കെട്ടി വെക്കാട്ടോ. ഈ കുപ്പിയുടെ വെള്ളത്തിൽ ഇതെങ്ങാനും പൊങ്ങി നിന്നാലേ അത്രയും സേഫ്റ്റി ആയില്ലേ. അപ്പൊ ഒരു ഇടുങ്ങിയ വഴി കൂടെ കേട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ടോ അല്ലേ? ഇവിടെ നല്ല ആഴം കേട്ടോ, അത് അടിക്ക് മുട്ടണില്ല. ഇവിടെ നമ്മള് പ്രതീക്ഷയിൽ ആഴം തോന്നി. അപ്പൊ നമ്മള് പകുതി ദൂരം എന്തായാലും എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെരിഞ്ഞ ഇരിക്കല് ഇതിൽ റിസ്ക് ആണ് കേട്ടോ. നല്ല നടുവേദന എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ട് കുറെ നേരമായല്ലോ നമ്മള്. ഒരു തേങ്ങയല്ലേ കിടക്കണേ, നിങ്ങടെ ഒഴുകി പോണ നിന്റെ ഇടയിൽ. അപ്പൊ നീ ചമ്മന്തി ആയില്ലേ വീട്ടു പോയ കൈവ. അപ്പൊ നല്ലൊരു കുലിങ്ങണ തേങ്ങ തന്നെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ചമ്മന്തിക്കുള്ളതായുണ്ട്. അങ്ങനെ നമ്മൾ ചെറയിൽ എത്താറായി കേട്ടോ. ഒരു 100-200 മീറ്ററോളം ചെറയ്ക്ക്, പക്ഷെ നടു നല്ല വേദന ഉണ്ട് കേട്ടോ. പക്ഷെ ചെറയ്ക്ക് കൊണ്ടവണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇവിടെ ഉള്ള പോലെ അല്ല, അവിടെ നല്ല ആഴമുണ്ട്, ഒരു രണ്ടാൾക്ക് ആഴെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മുങ്ങിയാലാണ് പ്രശ്നം. ടത്തേ കുറച്ച് ആഴം കൂട്ടിന്ന് അത് ചെയ്യുന്നില്ല, അത് ഞാൻ കടന്നു പോകും. കാരണം ഇതിലാവോണ്ട് പേടിയില്ല. ആ ഈ കയറിക്കോ. അല്ല ഈ വാഴ ഇപ്പൊ നേരത്തെ പോലെ അല്ല, ഒന്ന് താഴ്ന്നു കണ്ടോ. നേരത്തെ ഒന്നുകൂടി പൊങ്ങണ്ടാവും, വെള്ളം കുടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ നമ്മള് ചെറയില് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് നീ കഴിഞ്ഞ ചെറന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ എന്താ ഈ ഒരു സംഭവം തന്നെ ഒഴുകി പോകുന്നുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ ഉള്ളത്. പിന്നെ ഇത് വെള്ളം കുടിച്ചോണ്ട് പോകുന്നു, ഇതൊന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. ഈ വാഴയൊക്കെ നമ്മള് നേരത്തെ ഒന്നും കൂടി പൊങ്ങിട്ട് നിന്നായിരുന്നു, ഇപ്പൊ ഒന്ന് താഴ്ന്നു പോയി. അപ്പൊ ചെറയിലെത്തിക്കഴിഞ്ഞാൽ നമ്മള് മുങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഒഴുക്ക് ഇത്തിരി ലേശം കൂടുതലാണ് കേട്ടോ. നമ്മുടെ ചെറതാ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണും. അപ്പൊ നമ്മുടെ ചെറയില് ലേശം ഒരു സൈഡിൽ കൂടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. അതാണ് ഈ ട്രിക്കിനുള്ള കാരണം. നമ്മുടെ വിചാരിച്ച സ്ഥാനത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതല്ല, ഇവിടെ കുറച്ച് ആഴം കൂടുതലാണ്. എന്നാലും രണ്ടും കലിപ്പിച്ചുകൊണ്ട് പോന്നു. എവിടുന്ന് പോകുന്ന സാധനല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു ബോട്ട് 100% വർക്കിംഗ് ആണ് കേട്ടോ. ബോട്ടല്ല നമ്മുടെ ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ചെങ്ങാടം 100% വർക്കിംഗ് ആണ്. കാരണം ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളെങ്കിലും ഒരു സൈഡൊക്കെ ഒന്ന് ചെരിഞ്ഞു പോകണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരാത്. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി എന്തായാലും ഏകദേശം ഫുള്ളായിട്ട് വിജയിച്ചു. ചെറയിലേക്ക് എത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും ചെറയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ. നമുക്ക് മൂന്നാക്കൊന്നുമില്ലെന്ന് കയറിയല്ലോ. മൂന്നാള് കയറിയിട്ട് ഇവിടെ ഈ കയറിലിട്ട് ആല് കുടിക്കുന്നു. വായോ കയറിക്കോളി. രണ്ടാളേറിയപ്പോ